नमस्कार। नारायण जप महात्म्यम भाग 342। नारायण 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 ओम नमो भगवते वासुदेवाय। ओम श्रीकृष्णार्पणमस्तु। ओम श्रीकृष्णाय परमात्मने नमः। ओम श्रीकृष्णाय परब्रह्मणे नमः। ओम श्री गुरुभ्यो नमः। ओम श्री रंगनाथ शर्मणे नमः। हरे राम 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 हरे हरे, हरे कृष्णा कृष्ण कृष्ण हरे हरे। श्रीमद्भागवतम एटाम स्कंदम एटाम अध्यायम मोहिनियुडे उद्भवम। पालाली मदन समयत ഓരോരോ ദിവ്യമായ സാധന സാമഗ്രികൾ ജീവജാലങ്ങൾ വരുണ്ടായി. അത് ആരാരെടുത്തു? അങ്ങനെ ഈ അമൃതകലശം ആയിട്ട് ധന്വന്തരിമൂർത്തി വരുന്നു. അത് ഭാഗിക്കാൻ വേണ്ടി, ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അസുരന്മാരിൽ നിന്ന് തട്ടിപ്പറിച്ച് അവരെ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി, അവരിൽ നിന്ന് വാങ്ങി ദേവന്മാർക്ക് കൊടുക്കാൻ വേണ്ടി ഭഗവാൻ മോഹിനിയുടെ വേഷം ധരിച്ചു. അതാണ് മോഹിനിയുടെ ഉത്ഭവം. അപ്പോൾ ശുഗബ്രഹ്മ മഹർഷി പരീക്ഷിതനോട് പറയുന്നു, ശിവൻ തൻ വിഷപാനത്താൽ തുഷ്ടന്മാരായി സുരാസുര. ദേവന്മാരും അസുരന്മാരും ഒരേപോലെ സംതൃപ്തിയുള്ളവരായി. ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. ശിവൻ തൻ വിഷപാനത്താൽ തുഷ്ടന്മാരായി സുരാസുരർ മഥനം ജയകവേ കാമധേന ഉണ്ടായി താഴിയിൽ. കാമധേനു എവിടുന്ന് വന്നതാണ്? പാലാഴിയിൽ നിന്ന് വന്നതാണ്. അഗ്നിഹോത്രത്തിനും ദേവയാന യജ്ഞത്തിനും തുലോം ശ്രേഷ്ഠം എന്നോർത്ത് കൈകൊണ്ടാറവർകളെ ബ്രഹ്മവിത്തമർ. അതായത് ഋഷീശ്വരന്മാർ. ഉച്ചൈസ്രവസാം ശ്വേത അശ്വമുണ്ടായപ്പോൾ മഹാബലി. ഉച്ചൈസ്രവസ് എന്ന കുതിര ശ്വേത അശ്വമുണ്ടായപ്പോൾ മഹാബലി കാംക്ഷിച്ചതിനെ. എന്നാലോ ശക്രൻ കാംക്ഷിച്ചില്ലേ ശശിക്ഷയാൽ. അപ്പോൾ കാംക്ഷിച്ചതിനെ ശക്രൻ കാംക്ഷിച്ചില്ല ഈശ ശിക്ഷയാൽ. അതായത് ഭഗവാൻ പറഞ്ഞു, വേണ്ട അവരെടുത്തോട്ടെ. രജതാദ്രിയെ വെല്ലുന്ന നാലു കൊമ്പുകളൊത്തുടൻ ജനിച്ച ജനിച്ചത് ഐരാവതമാം വാരണേന്ദ്രൻ ഭയോതിയിൽ. ഈ പിന്നെ എന്താ, പാലാഴിയിലാണ് ഐരാവതം നാല് കൊമ്പുള്ള ഒരു ആന വന്നത്. കസ്തുഭാഗ്യം പത്മരാഗരത്നമുണ്ടാകവേ ഹരി കാംക്ഷിച്ചാനതിനെ സ്വന്തം ഭക്ഷോഭൂഷണമാക്കുവാൻ. കസ്തുഭം എന്ന് പേരുള്ള ഒരു മഹത്തരമായിട്ടുള്ള പത്മരാഗ രത്നം ഉണ്ടായി വന്നു. അതിനെ ഭഗവാൻ വിഷ്ണു സ്വന്തം ഭക്ഷോഭൂഷണമാക്കുവാൻ തൻ്റെ വക്ഷസ്ഥല മാറില വയ്ക്കാൻ തീരുമാനിച്ചു. പിന്നെയുണ്ടായി പാരിജാതം സുരലോക വിഭൂഷണം. ദേവലോകത്തുള്ള പാരിജാതത്തിൻ്റെ വൃക്ഷം കൊണ്ടുവരുണ്ടായി. മിന്നലങ്ങനെ പോലർത്തികൾക്കു സർവാർത്ഥ പൂരകം. ആര് എന്ത് ആഗ്രഹിക്കുന്നു അത് ഉണ്ടാക്കി കൊടുക്കും. അതിനാണ് ഈ പാരിജാതം എന്ന് പറഞ്ഞത്. സ്വർഗസ്ഥരെ രമിപ്പിക്കാൻ പോരും നോക്കും നടത്തവും പതക്കവും ചേലയുമാർന്നുണ്ടായി പിമ്പ് അപ്സരസുകൾ. അപ്സരസുകള് പാലാഴിയിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. അവര് ദേവന്മാരുടെ സഭയിൽ നർത്തനവും പാട്ടും കൂത്തുമായിട്ട് അവരങ്ങനെയായി. ഉണ്ടായി പിന്നെ തൂമിന്നൽ കൊടിപോൽ ദിക്തടങ്ങളെ മിന്നിച്ചുകൊണ്ടു സാക്ഷാൽ ശ്രീ ഭഗവത് പറയാം രമ. പിന്നെയാണ് മഹാലക്ഷ്മി. എങ്ങനെ ഉണ്ടായി പിന്നെ തൂമിന്നൽ കൊടിപോൽ, ഇടിവെട്ടുന്ന ഇടിമിന്നലിൻ്റെ ഭംഗി എന്താ? അതേപോലെ ദിക്തടങ്ങളെ മിന്നിച്ചുകൊണ്ട് എല്ലാ ഭാഗത്തെയും പ്രശോഭിപ്പിക്കുമാറ് സാക്ഷാ ശ്രീ ഭഗവത് പറയാം രമ. മഹാലക്ഷ്മി വന്നു. അവൾ തൻ രൂപ സൗഭാഗ്യവയ ശീലഗുണങ്ങളാൽ. അതായത് ആകാരവടിവ് മുഖസ്തുതി, അല്ലെങ്കിൽ എന്താണ് പറയുക, മധുരമായിട്ട് സംസാരിക്കാനുള്ള കഴിവ്,
അവൾ തൻ രൂപ സൗഭാഗ്യവയ ശീല ഗുണങ്ങളാൽ ആകൃഷ്ടരായി തീർന്നു. മർത്യസുരാസുരശേഷവും അവിടെ കൂടിയിട്ടുള്ളവർക്കൊക്കെ അവൾ വേണം, മഹാലക്ഷ്മി വേണമെന്നായി. അവൾ കേകീതദാശക്രൻ മഹത്താം അത്ഭുതാസനം, ഇന്ദ്രൻ വേഗം ഒരു ചാരു സിംഹാസനം, കമനീയമായിട്ടുള്ള ഒരു ഇരിപ്പിടം കൊടുത്തു. പൊൻകുടങ്ങളിലെത്തിച്ചു നദീ ദേവതമാർജ്ജനം, ദേവന്മാർ പല പുണ്യസ്ഥ നദീസ്ഥലങ്ങൾ നദീതടങ്ങളിലെ ജലം സ്വർണകുംഭങ്ങളിലായിട്ട് കൊണ്ടുവന്നു. അഭിഷേകാർത്ഥം അർപ്പിച്ചു സർവ ഔഷധികളും ധരാം, ഭൂമിക്ക് ഭൂമിയിലുള്ള എല്ലാ തരത്തിലുള്ള ഔഷധങ്ങളും വന്നത് ഇവിടുന്ന് ആ പാലാഴിയിൽ നിന്ന്. പഞ്ചഗവ്യങ്ങളെ ഗോക്കൾ പുഷ്പാദിയെ വസന്തവും, ഈ പഞ്ചഗവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ലേശം ഗോമൂത്രം, ലേശം ചാണകം, പിന്നെ പാല്, തൈര്, നെയ്യ് എല്ലാം കൂടിയിട്ടുള്ളതാണ് പഞ്ചഗവ്യം. അത് ഈ വിഗ്രഹത്തിന് ആറാടിക്കും, അഭിഷേകം ചെയ്യും. അത് പ്രസാദമായിട്ട് കഴിക്കുന്നത് വളരെ ശ്രേയസ്കരാണെന്ന് പറയും. പൂജ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പഞ്ചഗവ്യങ്ങളെ ഗോക്കൾ പുഷ്പാദിയെ വസന്തവും ഋഷിമാർ ചെയ്തു വഴിപോലെ അഭിഷേകോചിതം വിധി. മഹാലക്ഷ്മിക്ക് മംഗളം പാടി ഗന്ധർവർ നടിമാർ പാടി ആടിനാർ, മൃദംഗം പടഹം വേണു മിഴാവും പറശംഖവും ഇടയ്ക്കാ വീണയും മറ്റും മുഴക്കി വാർമുകിൽ പട. കയ്യിൽ ചെന്താരനും ലക്ഷ്മിതന്മേൽ മന്ത്രപുരസരം ചെയ്താത്തതാ ദിഗ്ഗജങ്ങൾ പൂർണകുംഭാഭിഷേചനം. ദിഗ്ഗജങ്ങൾ ദിക്പാലകന്മാരെന്ന് പറയും. അതേമാതിരി എട്ട് ആനകൾ ഈ ഭൂമിയെ എന്താണെന്നാ പറയുക, താങ്ങി നിൽക്കുന്നുണ്ടെന്നൊക്കെ ഒരു കവിഭാവനയുണ്ട്, സങ്കല്പമുണ്ട്. അപ്പൊ അവര് എന്ത് ചെയ്തു, കയ്യിൽ ചെന്താരഴും ലക്ഷ്മിതന്മേൽ മന്ത്രപുരസരം ചെയ്താ തഥാ ദിഗ്ഗജങ്ങൾ പൂർണകുംഭാഭിഷേചനം. പൂർണകുംഭങ്ങളില് വെള്ളമെടുത്തിട്ട് അഭിഷേകം ചെയ്തു എന്ന് പറയാം. രണ്ടു പീതാംബരം നൽകി സമുദ്രം, സമുദ്രം വലിയൊരു നെയ്ത്തുകാരനാണ്, അതുകൊണ്ടാണ് പീതാംബരം കൊടുത്തു. വരുണൻ തഥാ തേൻ നുകർന്നു മതിക്കുന്ന വണ്ടാളും വൈജയന്തിയും, വൈജയന്തി മാല ഭഗവതിക്ക് കൊടുത്തത് വരുണനാണ്. തേൻ നുകർന്നു മതിക്കുന്ന വണ്ടാളും വൈജയന്തിയും വിചിത്രഭൂഷണം നൽകി വിശ്വകർമാവ്, ദേവന്മാരുടെ ശില്പിയാണ്. അപ്പം അദ്ദേഹം വിചിത്ര ഭൂഷണങ്ങൾ ആഭരണങ്ങളൊക്കെ കൊടുത്തു. പിന്നെയോ അജൻ തഥാ പത്മം, കയ്യിൽ പിടിക്കാൻ ഒരു താമര ബ്രഹ്മാവാണ് കൊടുത്തത്. മുത്തിന്മാല വാണി വാഗ്ദേവി സരസ്വതി ദേവിയാണ് ഒരു മണിമാല കൊടുത്തത്. നാഗം കുണ്ഡലങ്ങളും, നാഗന്മാരുടെ അടുത്ത് നല്ല ഐശ്വര്യമുള്ള പിന്നെ എന്താണ് പറയുക, രത്നങ്ങളും മകുടങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ഭഗവതിക്ക് കാതിലെ കുണ്ഡലങ്ങൾ തീർത്ത് കൊടുത്തു നാഗങ്ങൾ. ശുഭാംഗരാഗാദികൾ ചാർത്തി വണ്ടിനം മുരണ്ടിടും താമരമാല പാണിയിൽ ധരിച്ച്, കയ്യിലെന്താ ശുഭാ അംഗരാഗാദികൾ, മേലൊക്കെ നല്ല എന്താണെന്നാ പറയുക ചന്ദനം, രക്തചന്ദനം, അതേമാതിരി കസ്തൂരി മഞ്ഞളൊക്കെ തേച്ച് അങ്ങനെ നല്ല യൗവനയുക്തിയായിട്ട് നല്ല ആനന്ദ രസാനുഭൂതി അല്ലെങ്കിൽ എന്താണ് പറയുക നല്ല വാസന ഇതൊക്കെ ഉണ്ടായിട്ട്. സുഭ അംഗരാഗാദികൾ ചാർത്തി വണ്ടിനം മുരണ്ടിടും താമരമാല പാണിയിൽ ധരിച്ച് ലജ്ജാസ്മിത കുണ്ഡലങ്ങളാൽ തിളങ്ങും, അതായത് ആ നടത്തത്തിനനുസരിച്ച് കുണ്ഡലങ്ങളൊക്കെ ഒന്നിങ്ങനെ ആടി ഒലഞ്ഞ്. ആ പൂങ്കവിളും മുഖാബ്ജവും കൃശോദരം ചന്ദന കുങ്കുമാക്തമാം ചടിച്ചൊരാ വട്ടണി വാർക്കുജങ്ങളും ചിലം പൊലിച്ചാർത്തുമ്മിയെന്ന് ഹേമ വല്ലീ വല്ലരി സമം മെല്ലെ നടന്നു ഭൂമകൾ. നല്ല ഗജഗാമിനിയായിട്ട് ഇങ്ങനെ നടന്നു. ഗന്ധർവ വിദ്യാധര യക്ഷകിന്നരാധ്യരായ വെണ്ണോറുകളിൽ ആരെങ്കിലും തഥാ തിരിഞ്ഞു കണ്ടില്ല. അവിടെ ആരൊക്കെ നിൽക്കുന്നുണ്ട്, ഗന്ധർവന്മാരെ വിദ്യാധരന്മാരെ യക്ഷകിന്നരന്മാരൊക്കെ നിൽക്കുന്നുണ്ട്, അവരേനൊക്കെ ഒന്ന് നോക്കി. പക്ഷേ ദേവന്മാരെ നോക്കി, ആ വെണ്ണോറുകളിൽ ആരും തഥാ തിരിഞ്ഞു കണ്ടില്ല. ഗുണൈകധാമമായ ദോഷാത്മമാശ്രയമാം പദം രമാ, ഒരാൾക്കും ഒരു കുറവില്ലാത്ത ഒരാളെ കണ്ടില്ല എന്നർത്ഥം. ഏതെങ്കിലും ഒരു തരത്തിലൊരു
പോരായ്മയുള്ളവരെല്ലാവരെയും കണ്ടത്. അങ്ങനെ എഴുതുമ്പോൾ തപസ്സെഴുന്നോൻ ക്ഷണഗോപി, തപസ്സുള്ള ആളെ എടുക്കാമെന്ന് വെച്ചാൽ അവർ ക്ഷണഗോപികളാണ്. ഉദാഹരണം, ദുർവാസ പ്രവൃത്തികളെ ജ്ഞാനികളായവരെ സ്വീകരിക്കാമെങ്കിൽ സർവ വർജിതമായ ജ്ഞാനം അവർക്ക് കാണില്ല, എല്ലാം വർജിക്കണം എന്നുള്ള ജ്ഞാനം ഉണ്ടാവില്ല. ഉദാഹരണം, ഗുരുശുക്ര പ്രവൃത്തികൾ മഹത്വമുള്ളവരെ എടുക്കാമെങ്കിൽ അവർ കാമത്തെ തികച്ചും കീഴടക്കിയവരാവില്ല, അതും പ്രശ്നം. ഉദാഹരണം, ബ്രഹ്മാദികളെ പ്രബുദ്ധമുള്ളവരെ ആവാമെങ്കിൽ അവർ പരാപേക്ഷന്മാരായി കാണപ്പെടുന്നു, ഉദാഹരണം ഇന്ദ്രാദിസ്വരന്മാർ. അതുകൊണ്ടാണ് തപസ്സെഴുന്നോർ ക്ഷണഗോപി വിജ്ഞരായിരിക്കോർ ഭൗതിക സംഗതൽപരർ മഹത്വമുള്ളോർ ജിതകാമരല്ല നൽ പ്രബുദ്ധമുള്ളോർ നിതരാം പരാശ്രയർ കാൺമീലധർമ്മിഷ്ടന്നു ഭൂതസൗഹൃദം. ധർമ്മിഷ്ഠന് യമധർമ്മരാജാവാണെങ്കിലോ എന്തില്ല എന്നാണ് പറഞ്ഞത്? ഭൂതസൗഹൃദമല്ല. ചിലവരെ എനിക്ക് സമയാസമയത്ത് കൊണ്ടുപോകില്ല, അതുകൊണ്ടേ ത്യാഗിക്ക് കാൺമീല വിമുക്തി സാധ്യത. ത്യാഗി സാക്രിഫൈസ് ചെയ്യുന്ന ആൾ ആൾ ഗുണവാനാണ്, പക്ഷെ എന്തില്ല, വിമുക്തി സാധ്യത കമ്മിയാണ്. അതുകൊണ്ട് നശിക്കയാം വിക്രമിയും വരിപ്പദവിധത്തിൽ ഞാൻ അഗുണസംഗശൂന്യനെ. ഗുണസംഗശൂന്യൻ, ഗുണമില്ല സംഘശൂന്യൻ അല്ലേ. അപ്പോൾ അവരേനൊന്നും പിന്നെ ഈ ഭരണമാരും ചാർത്തിയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആയുസ്സരച്ചോർക്കിഹ രമ്യശീലമില്ലോ ഉള്ളോരിലായുസ്സിനുറപ്പുമില്ലഹോ. ആയുസ് അല്ലേ അത് പറയുന്ന അവിടെ, ചിരായുഷ്മാന്മാരായ മാർക്കാണ്ഡേയാദികളെ വല്ലവരെയും ഭരിക്കാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മംഗളമില്ല, രമ്യമായ ശീലമില്ല എന്നർത്ഥം. രമ്യശീലമുള്ളവരാണെങ്കിൽ അവർക്ക് ആയുസ്ഥൈര്യവുമില്ല, അതായത് സുരാസുര വിശേഷങ്ങൾ. ആയുസ്സിന് ഉറപ്പും രമ്യശീലവുമുള്ള ആളെ ഭരിക്കാമെങ്കിൽ അവൻ അമംഗളനാകുന്നു, അതായത് മംഗളമില്ലാത്തവനാണ്. ശ്മശാനവാസാദ്യ മംഗള ചേഷ്ടകളോടുകൂടിയവനുമാകുന്നു. ഇതെല്ലാമുള്ള രമ്യശീലവും അക്ഷയമായ ആയുസ്സും മംഗളചേഷ്ടിതങ്ങളുമുള്ള ഒരാളുണ്ട് എന്ന് മഹാലക്ഷ്മി ശ്രീ മുകുന്ദനെ നോക്കി മനസ്സ അഭിപ്രായപ്പെടുന്നു. പക്ഷേ ആത്മാരാമനായതുകൊണ്ട് അദ്ദേഹം എന്നെ പോലും കാംക്ഷിക്കുന്നു എന്നല്ലതാണ്. കാരണം ഭഗവാൻ ലക്ഷ്മിനെ നോക്കണില്ല, നമ്മളാണ് ലക്ഷ്മിനെ നോക്കുന്നത് അല്ലേ. അതുകൊണ്ടാണ് വളരെ സ്പഷ്ടമായിട്ട് ഭാഗവതം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ആയുസ്സുരച്ചോർക്ക് രമ്യശീലമുള്ളോ ഉള്ളോരില്ല ആയുസ്സിനപ്പുറമില്ലഹോ. ആ രണ്ടുമുള്ളോൻ അശുഭൻ, ആ രണ്ടുമുള്ളോൻ ശുഭൻ, ശുഭം നിറഞ്ഞൊരു തന്നുണ്ട് ഇല്ല ഇവനെന്ന എന്നിലാശയും. അത് അര എന്നിലാശയില്ല ആൾക്ക്, ആള് നല്ല ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് ശ്രീ നാരായണനെ മഹാവിഷ്ണുനെ ഏവം നിരൂപിച്ചത് സർവസദ്ഗുണാശ്രയൻ. എല്ലാ ഗുണങ്ങളെയും ആശ്രയിക്കുന്നത് ആരേനെയാണ്? ഈശ്വരനെ, ജഗദീശ്വരനെ. അതുകൊണ്ടാണ് പറഞ്ഞത് സർവസദ്ഗുണാശ്രയൻ ഗുണാതീതൻ ഗുണാതീതൻ നീഹനെങ്കിലും എന്ന് പറഞ്ഞ അർത്ഥം മുപ്പർക്ക് യാതൊരു താല്പര്യമില്ല ഗുണങ്ങളിലെ. അപ്പോൾ ഗുണാതീതനാണ് അദ്ദേഹം. നിജേക്ഷിതൻ കേവലന മുകുന്ദനെ സ്വകാന്തനായി തന്നെ വരിച്ചത് ആരമാ. ആ മഹാലക്ഷ്മി സാക്ഷാൽ മുകുന്ദനെയാണ് വരിച്ചത് എന്ന് പറയണു. ചാരത്തണഞ്ഞ് അളികുലധ്വനിയാൽ മനോജ്ഞം അക്കഞ്ചമാല ഗളസീമണി ചാർത്തി ദേവി. അങ്ങനെ ഭഗവാന്റെ അടുത്ത് വന്ന് നാണിച്ചും കൊണ്ട് ആ കയ്യിലുള്ള താമരമാല ഭഗവാൻ ചാർത്തി. എന്നിട്ടോ എങ്ങനെ ഗളസീമണി ചാർത്തി ദേവി സ്വസ്ഥനാമക്കുവതിനത്തിരുമാറ് ലജ്ജാസ്മേരം വിടർന്ന് മിഴിയാലത നോക്കി നിന്നാൽ ഭഗവാന്റെ മാറില്ല. ആ കസ്തുഭരത്നത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടൊന്നും ഇരിക്കാൻ പറ്റിയ തർക്കടില്ല എന്നുള്ള നിലയ്ക്ക് സ്വസ്ഥനാമാക്കുവതിനെ എനിക്ക് സ്വസ്ഥത തരണം, എന്നെ ഒരു ഭാഗത്ത് ഇരുത്തണം ഭഗവാന്റെ ഹൃദയത്തിൽ. സ്വസ്ഥനാമാക്കുവതിനതി ആ തിരുമാറു ലജ്ജാസ്മേരം. ഭഗവാന്റെ തിരുമാറ് ഇവിടെ ലജ്ജയോട് കൂടി നോക്കി വിടർന്ന മിഴിയാലത നോക്കി നിന്നാൾ വാഴിച്ചു ലോകഗുരുവും അജഗദംബയെ തന്മാറത്ത്.
അപ്പോൾ കാര്യം മനസ്സിലായി ഭഗവാൻ. അപ്പോൾ ഭഗവാൻ ആ മഹാലക്ഷ്മിക്ക് തൻ്റെ വിരിഞ്ഞ മാറില് വാമഭാഗത്ത് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് അറിയി പറയാം. അതാണ് ലോകഗുരുവും ജഗദമ്പയത്തൽ മാറത്തു തത്ര നിവസിച്ചു ജഗത്രയത്തിൽ ലോകേശരിൽ സകല സൃഷ്ടിയിലും കൃപാദ്ര ലോകങ്ങളാൽ അവണച്ചു വിഭൂതിപൂരം. അപ്പോൾ ഭഗവാന്റെ ശ്രദ്ധ എവിടേക്കുണ്ടോ അവർക്കൊക്കെ ഭഗവതി എല്ലാവിധത്തിലുള്ള അനുഗ്രഹാശസ്സുകളും കൊടുത്തുകൊണ്ട് അവിടെ ഇരുന്നു. വിഭൂതിപൂരം മുഴക്കി ശംഖദുര്യാദിവാദ്യഘോഷം സുരാനുകർ, ദേവന്മാരുടെ അനുചരന്മാരായിട്ടുള്ളവർ ദേവവാദ്യങ്ങളൊക്കെ മുഴക്കി പാടി ആടിക്കളിച്ച രംഗപ്സര സ്ത്രീകളും തഥാ ബ്രഹ്മരുദ്രാംഗിരോ മുഖ്യന്മാർ ആ വിശ്വസൃക്കുകൾ ബ്രഹ്മരുദ്രാംഗിരോ മുഖ്യന്മാർ മാറാം ആ വിശ്വസൃക്കുകൾ പൂമാരിയൊത്തു ഹരിയെ വാഴ്ത്തി തൻ മന്ത്രഗീതിയാൽ. എല്ലാവരും ദേവലോകത്തു നിന്ന് പൂമാരി വർഷിപ്പിച്ചു. പ്രജേശനും പ്രജാപതി പ്രജേശനും പ്രജകളുമായോരസുരൊക്കെയും ലക്ഷ്മികളാക്ഷത്താൽ പൂണ്ടാർ ഗുണശീല സുഖാദികൾ. ഒന്ന് നോക്കിയാൽ മതി മഹാലക്ഷ്മി തുരവുള്ളം ഒന്ന് നോക്കിയാൽ ഗുണശീല പൂണ്ടാർ ഗുണശീല സുഖാദികൾ തത്കടാക്ഷം ലഭിക്കാതെ വന്നൊരു ദാനവാദികൾ. ഭഗവതി ആരെ നോക്കിയില്ല, ദാനവാന്മാരെ നോക്കിയില്ല. വന്നൊരു ദാനവാദികൾ ലജ്ജാവീര്യോത്സഹശൂന്യരായ ലംബടരായുമേ. സ്ത്രീലംബടരായി എന്ന് പറഞ്ഞാൽ മതോന്മത്തന്മാരായിട്ട് ലജ്ജാവീര്യ ഉത്സാഹശൂന്യരായവർ അങ്ങനത്തെ ആൾക്കാരെ തന്നെയാണ് എന്ത് പറഞ്ഞത് ദാനവന്മാരെന്ന് പറഞ്ഞത്. പിന്നെയുണ്ടായി വാരുണിയാം പത്മനേർമിഴ കന്യയാൾ. പിന്നെ ഈ പാലാഴിയിൽ നിന്ന് എന്താ വന്നത് മഹാലക്ഷ്മിക്ക് ശേഷം എന്ന് ചോദിച്ചാൽ, വാരുണി എന്നാൽ സുരാഭിമാനിയായ മദ്യാഭിമാനിയായ ദേവത എന്നർത്ഥം. അതുകൊണ്ടാണ് പിന്നെയുണ്ടായി വാരുണിയാം പത്മനേർമിഴ കന്യയാൾ വരിച്ചാരവളെ ദൈത്യർ ഹരിതൻ സമ്മതത്തോടും. അപ്പോൾ ഭഗവാൻ പറഞ്ഞു ശരി നിങ്ങൾ കൊണ്ടുപോയിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഈ ബിവറേജിൻ്റെ മുമ്പിൽ ആരൊക്കെ കുറിയും കാക്കി പിന്നെ തന്നോട് കുറിയും സിന്ദൂരും അല്ലെങ്കിൽ കാവ്യമുണ്ടൊക്കെ ചിറ്റിട്ട് ക്യൂ നിൽക്കുന്നുണ്ട്, അവരൊക്കെ ആരാന്നാ പറഞ്ഞത്? വരിച്ചാരവളെ ദൈത്യർ ഹരിത. അപ്പോൾ പറഞ്ഞു പിന്നെയുണ്ടായി വാരുണിയാം പത്മനേർമിഴ കന്യയാൽ വരിച്ചാരവളെ ദൈത്യർ, രാക്ഷസന്മാരെ എന്നർത്ഥം. അത് കുടിച്ചിട്ടും പിന്നെ അതൊക്കെ തന്നെയുള്ളോ ഭാവം അല്ലേ? അച്ഛൻ മകനെ കൊല്ലണോ, മകൻ അച്ഛനെ കൊല്ലണോ. ഹരിതൻ സമ്മതത്തോടും പിന്നെയും അമൃതത്തിനാസുരാസുരൻ മതിക്കവേ. അപ്പോൾ ഇതല്ലായി, അപ്പോഴും അമൃതം കൈ കിട്ടിയില്ല. അപ്പോൾ ഇവരെ ദേവന്മാരും അസുരന്മാരും കൂടി ഒന്നുകൂടി ഊക്കോടുകൂടി മതിക്കാൻ തുടങ്ങി. പിന്നെയും അമൃതത്തിനാസുരാസുരൻ മതിക്കവേ പാലാടിയിൽ പൊങ്ങി വന്നാൻ അത്ഭുതാകാരനാമ്പുമാൻ. ഒരു സർവ ശ്രേഷ്ഠതയോടുകൂടിയിട്ട് ഒരു പുരുഷൻ വന്നു. തടിച്ച് നീണ്ടകൈ കമ്പുകണ്ഠം, അതായത് കമ്പുകണ്ഠം പിന്നെ നല്ല വിരിഞ്ഞ തോല് അല്ല പിന്നെ തോള് പിന്നെയോ കഴുത്ത്. അപ്പോൾ പറഞ്ഞു തടിച്ചു നീണ്ടകൈ കമ്പുകണ്ഠം ശ്യാമളമാം നിറം പൂർണ്ണമാം യൗവനം ഭക്തനേ രക്തനേത്രം, ചുവന്ന കണ്ണുകളൊക്കെ ആയിട്ട് സിംഹപരാക്രമം മഞ്ഞളാടത്തിളങ്ങും നൽകുണ്ടലം ചുരുൾ വാർകുഴൽ, നല്ല ചുരുണ്ട തലമുടി വിരിഞ്ഞ മാറും വിവിധ ഭൂഷയും വനമാലയും വലയാഞ്ചിതമാം കയ്യിൽ സുധാകുംഭവുമായി തഥാ. രണ്ട് കയ്യിലും കൂടി ഒരു കുംഭം ഉണ്ട്. കാണായൊരദ്ധേവനത്രേ വിഷ്ണുംശജനാംബുമാൻ. ആ ഭഗവാൻ ആരാണ്? കാണായോരദ്ദേവനത്രേ വിഷ്ണു അംശജനാംബുമാൻ ധന്നുന്തിരി ദിവിഖ്യാതൻ. ധന്നുന്തിരി എന്നുള്ള പേരോട് കൂടിയിട്ടുള്ളവൻ, ആയുർവേദ പ്രകാശകൻ. ആയുർവേദം വേദം എന്ന് പറഞ്ഞ അറിവ്, ആയുസ്സിൻ്റെ അറിവിനെ പറ്റി ആധികാരികമായിട്ട് അറിയുന്ന ആൾ. ഏതും കണ്ടാൽ കൊതിപ്പോരാ അസുരന്മാർ തഥാ നൃപ. അപ്പം എന്ത് കണ്ടാലും കൊതിക്കുന്നവരെ തന്നെയാണ് അസുരന്മാരെന്ന് പറയാം. നമ്മുടെ ഇടയിലുണ്ട് ആൾക്കാർ,
അപ്പോ ഏതും കണ്ടാൽ കൊതിപ്പോര അസുരന്മാർ തഥാനൃപാസുധാപൂർണം കുംഭമാശുഹരിച്ചാർ കണ്ട മാത്രേ കാണണ്ട താമസം ചാടി വീണവര് ഏ സുധാകലശവും തട്ടിപ്പറിച്ച് അസുരർ പോകവേ വിഷണ്ണരായി ശരണം പ്രാപിച്ചു ഹരിയേ സുര ദേവന്മാരെല്ലാവരും കൂടി ഭഗവാനെ ആശ്രയിച്ചു ദൈത്യദത്തദൈന്യം കണ്ടു ചൊന്നാൻ ആ ഭഗവാൻ ഈ ദേവന്മാരൊരു പരിഹാസപാത്രമായി തീർന്നു ആരുടെ മുമ്പില് ദൈത്യന്മാരുടെ മുമ്പില് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവണം എന്നൊക്കെയാണ് ദേവന്മാരോട് ഭഗവാൻ പറഞ്ഞത്. അതൊക്കെ അവർ ചെയ്തു, അതിനനുസരിച്ചിട്ട് ദൈത്യന്മാർ വന്ന് സഹായിക്കുകയും ചെയ്തു. പക്ഷെ അമൃതകുംഭം കണ്ടപ്പോൾ അവരെ തട്ടിപ്പറിച്ചു പോയി. തദ്ദൈനം കണ്ടു ചൊന്നാൽ ഭഗവാൻ ഭക്തവത്സലൻ ഖേദിക്കൊരാ മായയാൽ ഞാൻ സാധിപ്പിപ്പൻ തദീപ്സിതം നിങ്ങളുടെ ഒക്കെ ഇച്ഛകളെ ഞാനിതാ പൂരിപ്പിക്കാൻ പോണു, പൂർണ്ണമാക്കാൻ പോണു. മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കേതിക്കൊല മായയാൽ ഞാൻ സാധിപ്പിപ്പൻ തദീപ്സിതം. അപ്പൊ പറഞ്ഞു, ഞാൻ ആദ്യം ഞാൻ അല്ല നീ പോ, ഞാൻ ആദ്യം ഇങ്ങനെ ദുരാശമൂത്തന്മാർ കലഹിച്ചാലനന്തരം. അപ്പോ ഈ കോഡ് ഓഫ് കണ്ടക്ട് ഹൗ ടു ലിവ് ബെറ്റർ, നന്നായിട്ട് എങ്ങനെ ജീവിക്കണം എന്ന് അറിവില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ജീവിതത്തില്. എല്ലാം ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ആദ്യം ഞാൻ അല്ല നീ പോ, ഞാൻ ആദ്യം ഇങ്ങനെ ദുരാശമൂത്ത ദൈത്യന്മാർ കലഹിച്ചാരനന്തരം. ധർമ്മം അല്ലിത് നമ്മെ പോൽ യത്നിച്ചോരല്ലി ദേവകൾ അർഹിപ്പൂഭാഗമാവരും സ്വതന്ത്രയാഗത്തിലൻ സ്വതന്ത്രയാഗം തിലെന്ന പോൽ. അതായത് എന്താ പറഞ്ഞത്, സത്രയാഗം എന്നാണ്, സ്വതന്ത്രമല്ല. അത് ഞാൻ വായിച്ചാലേ തെറ്റുപറ്റിയത്. അപ്പോ ധർമ്മമില്ല, അപ്പൊ പറഞ്ഞു ധർമ്മമല്ലിത് നമ്മെപ്പോൾ യത്നിച്ചോരല്ലേ ദേവകൾ അർഹിപ്പൂവാകമവരും സത്രയാഗത്തിൽ എന്ന പോൽ. അതായത് സത്രയാഗത്തിൽ ഏർപ്പെട്ടവർക്കെല്ലാം ഫലം ഒരുപോലെ സിദ്ധിക്കുമെന്നാണ് ശാസ്ത്രവിധി. അതിനനുസരിച്ച് പാലാഴി മദനത്തിൽ ഏർപ്പെട്ടവർക്കെല്ലാം അമൃതത്തിനും അവകാശമുണ്ടെന്നാണ് അവരുടെ വാദം എന്നായി. അപ്പോ പറയണു, ഏവം ദുർബലരാം ദൈത്യർ തടുത്താർ മത്സരത്തോടും. ദൈത്യന്മാരെ ദേവന്മാരെ തടുത്തു. സുധാകുംഭം കയ്യിലേന്തി നിൽക്കും പ്രബലരെ തഥാ ഇത്തവിൽ ഭഗവാൻ സർവോപായജ്ഞൻ പരമാത്ഭുതം. അപ്പൊ മഹാൻ വിഷ്ണുവിനെ സമയ സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് നല്ല ധാരണയുണ്ട്. അതുകൊണ്ടാണ് ഈ തവിൽ ഭഗവാൻ സർവോപായജ്ഞൻ, ഏത് തരത്തിലുള്ള ഉപായങ്ങൾ വേണോ അതൊക്കെ റെഡിയാണ്. പരമാത്ഭുതം അവർണ്ണനീയം സ്ത്രീരൂപം ധരിച്ചാൽ നിജമായയാൽ തൻ്റെ മായയെ ഉപോത്ഫലകമാക്കി ഒരു മോഹിനിധാര വേഷത്തെ ഭഗവാൻ സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത്. മാൻ പുറ്റ യൗവനം നീലത്താമര പൂവുതൻ നിറം സൽരത്നകുണ്ഠലം ചാരുകപോലം തിലനാശയും മുഖസൗരഭം അത്താളിധനിയാൽ ഭീതമാമിഴീം വിടർന്ന മുല്ലപ്പൂമാലഞ്ഞാലും പൂഞ്ചയാൽ ഭംഗിയും വട്ടണി സ്ഥലഭാരത്താൽ കൃശമായി തീർന്ന മദ്യവും. അതായത് വയറ് അരക്കട്ടൻ വട്ടണി സ്ഥലഭാരത്താൽ കൃശമായി തീർന്ന മദ്യവും രത്നഭൂഷകളും രത്നാംഗതാഞ്ചിത ഭുജങ്ങളും നിതംബദ്വീപനെ ചുറ്റും വെള്ളപ്പൂമ്പട്ടുസാരിയും പൊൻകാഞ്ചിയും കാൽച്ചിലമ്പും കിളിങ്ങും മന്ദയാനവും നാണം കുണുങ്ങും സ്മിതവും ചലഭ്രൂവത്ത നോട്ടവും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഭ്രൂവല്ലി കടാക്ഷത്തോടു കൂടിയിട്ടുള്ള നോട്ടങ്ങൾ പൂണ്ടരച്ചാരു സർവാംഗീകരിച്ചാൽ ദൈത്യമാനസം. ദൈത്യന്മാരുടെ മനസ്സിലൊക്കെ വിഭ്രാന്തി ഉണ്ടാക്കുന്ന രീതിയിലാണ് ഭഗവാൻ മോഹിനി വേഷം ധരിച്ചത് എന്ന് പറയണു. അങ്ങനെ ആ 46 ശ്ലോകങ്ങൾ നമ്മൾ എന്ത് ചെയ്യണു?
ഭഗവാന്റെ പാദാരവിന്ദത്തിൽ വെച്ച് നമ്മൾ നമസ്കരിക്കണം. അടുത്ത 9-ാം അധ്യായം 8-ാം സ്കന്ധത്തിലെ ദൈത്യരെ വഞ്ചിച്ച് ദേവന്മാർക്ക് അമൃതം നൽകുന്ന പ്രക്രിയയാണ്. അതെന്താണ്? കുറച്ചു നേരം ഒരു 5 മിനിറ്റ് നോക്കാം. ശ്രീ സുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിനോട് പറയാണ്, കൊള്ളക്കാരെന്ന പോൽ തട്ടിപ്പറിയും കൊള്ളിവാക്കുമായി കലമ്പും അദ്ദേഹത്തെ കണ്ടാർ ആ നദാങ്കി അടുപ്പതായി. ആ അതിമനോഹരമായിട്ടുള്ള സ്ത്രീ വേഷത്തെ സ്വീകരിച്ചിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ ആ നടന്നു വരവ് എല്ലാവരുടെയും മനസ്സിനെ മയക്കുന്നതാണ്. അതുകൊണ്ട് കൊള്ളക്കാരെന്ന പോൽ തട്ടിപ്പറിയും കൊള്ളിവാക്കുമായി കലമ്പും ആ ദൈത്യർ കണ്ടാർ ആ നദാങ്കി അടുപ്പതായി. എന്തോരാകാര സൗന്ദര്യം, എന്തൊരു ഭംഗിയാണ് നടത്തത്തിന്, ശരീരത്തിന്. പുതു യൗവന ഭംഗിയും എന്നു കാമോത്മത്തരവർ പറഞ്ഞെടുത്തോ ദീങ്ങണി. അവരുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരാകെ മായയിൽ മുങ്ങി കുളിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയുണ്ട്. അപ്പോൾ നീ ആര് എങ്ങ എന്ന് എന്തു വേണം പത്മനേർ വഴി ചൊൽകാൻ. നീ ഒരു കാര്യം വേണം, നീ ആര് എവിടുന്ന് വരണോ എന്താണ് വേണ്ടത്. പത്മനേർമിഴി താമരതള സദൃശമായ കണ്ണുകളോടുകൂടിയവർത്ഥം. ചൊൽക നീ ആർ നിൻകാന്തൻ. നിനക്ക് അങ്ങനെ വല്ലവരുണ്ടോ, ഇഷ്ടപ്പെട്ട ആൾക്കാർ വല്ലവരുണ്ടോ. മതിക്കുന്നിതസ്മേ ചിത്തനേ നീ ശുഭേ. മതിക്കുന്നത് അസ്മശ്ചിത്തത്തെ, എൻ്റെ ചിത്തനെ നീ അപഹരിച്ചു. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, എന്നെ ശ്രദ്ധാക്കണം. സിദ്ധചാരണ ഗന്ധർവസുരാസുരനരാദിയാൽ. എന്തൊക്കെയാ പറഞ്ഞത്? സിദ്ധന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര്, സുരന്മാര്, അസുരന്മാര്, അഞ്ചാറാൾക്കാരെ പറയണ്ടായി. ഇവരിൽ നിന്നൊന്നും അസ്പൃഷ്ട നീ എന്നു കാണുന്നു. അസ്പൃഷ്ട എന്താണെന്നുള്ളത് മനസ്സിലാവില്ല. എന്നാൽ ഇവരാരും അല്ലേനും, ഇവരിൽ നിന്ന് ആരും അല്ലേനും. നീ എന്നു കാണുന്നു തഥാ ലോകേശ്വരാലുമേ. ദേവന്മാരൊക്കെ നോക്കി നിൽക്കണ്ട ഇതിലെ പല കാര്യങ്ങളും. അപ്പോ സർവേന്ദ്രിയ മനപ്രീതി സർവദേഹിക്കുമേകുവാൻ. അപ്പൊ ഇവിടെ ഈ പിന്നെ മോഹിനി വേഷം എന്തിനു വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്? സർവേന്ദ്രിയ മനപ്രീതി, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും പ്രീതി ഉണ്ടാവാൻ. സർവദേഹിക്കുമേകുവാൻ, ആർക്കും വേണമെങ്കിൽ ദേഹം ചരിച്ചിട്ടുള്ളവർക്കൊക്കെ ആഗ്രഹിക്കാം ഭഗവാന്റെ മായേനെ അല്ലെങ്കിൽ മോഹിനി രൂപത്തെ. അപ്പോ നൂനം കൃപാലുവാം ഈശൻ നിന്നെ സൃഷ്ടിച്ചയച്ചതാം. ഒരു കാര്യം മനസ്സിലായി, ബ്രഹ്മാവിന് നല്ല ചാതുര്യമുണ്ട്. ആവശ്യ സമയത്ത് ഇങ്ങനൊന്നിനെ പഠിച്ചുണ്ടാക്കിയില്ലേ. നൂനം കൃപാലുവാം ഈശൻ നിന്നെ സൃഷ്ടിച്ചയച്ചതാം. ബന്ധുക്കളാം ഞങ്ങളോരേ കാര്യത്തിനായി പരസ്പരം വാക്കാണിക്കുകയാം വാക്കാണിക്കുകയാം ശുഭ്രു ചെയ്യുക വേണ്ടതുപോൽ ശുഭേ. അവർ കാര്യം പറഞ്ഞു, ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ വളരെ ഒരു തർക്ക വിഷയത്തിലാണ് നിൽക്കുന്നത്, അതിനെ ഒരു തീർപ്പുണ്ടാക്കണം. ഞങ്ങൾ കശ്യപുത്രന്മാർ പ്രയത്നിച്ചു നേടിനാർ ഇത് വീതിക്ക നീ ഭദ്രേ യഥാന്യായം അഭേദമായി. ഈ ദൈത്യന്മാർക്കും ദേവന്മാർക്കും ഭേദവ്യത്യാസമില്ലാതെ കണ്ട് അഭേദ്യമായി അഭേദമായി ഇത് വീതിക്ക നീ ഭദ്രേ യഥാന്യായം അഭേദമായി ഏവം സംപ്രാപ്തിതൻ. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏവം സംപ്രാപ്തിതൻ മായാസ്ത്രീ രൂപം പൂണ്ടൊരാഹരി. ഭഗവാൻ മായയെ അവലംബിച്ച മായയുടെ രൂപത്തിൽ മായാസ്ത്രീ രൂപം പൂണ്ടൊരാഹരി കടക്കണ്ണാലൊന്ന് നോക്കി ചിരിച്ചിങ്ങനെ ഓതിനാൻ. കടക്കൻ പ്രയോഗം കൊണ്ട് ഒന്ന് മയക്കി. എന്താ ഭഗവാൻ പറഞ്ഞത്? കശ്യപാത്മജരെ, ഏ ദൈത്യന്മാരെ, നിങ്ങൾ ഈ പുംശലിയെ എവിധം വിശ്വസിച്ചത്? അവിടെ പുംശലി എന്ന് പറഞ്ഞാൽ സഭയില് അസഭ്യല്ല, തേവിടിശി എന്നെ അർത്ഥം. ഭഗവാന് ആ വാക്ക് ചേരുവോ? പക്ഷെ ഭഗവാനല്ല ആ വാക്ക്, സ്വയം മോഹിനി രൂപം ധരിച്ചു എന്ന് മാത്രം. ആ രൂപത്തിനെയാണ് പറഞ്ഞത്, അല്ല ഭഗവാനല്ല.
ഭഗവാൻ മഹാലക്ഷ്മിന് പറയുന്നുണ്ട്, നീ നീയെ വേശ്യാന്ന്, ദേവലോകത്തെ വേശ്യാണ് നീയെ. കാരണം ആരുടെയും വീട്ടിൽ പോയി കയറും നീയെ, അവരറിയാതെ കൊണ്ട് നീ അറിയപ്പോലും ചെയ്യും. അപ്പോഴാണ് അവർ പരിതപിക്കണത്, അത് ആർക്കാൻ. അപ്പോഴാണ് പറഞ്ഞത്, എന്നും പുതുമയെ തേടിപ്പോകും സ്വരണിമാരോടും ചെന്നായ്ക്കളോടും ചെയ്യുന്ന സഖ്യം വാഴില്ല ഒരിക്കലും. ഭാഗവതം നമ്മൾക്ക് തരുന്ന ഒരു അഡ്വൈസാണ്, ഇതൊന്നും നമ്മൾ സ്വീകരിക്കണില്ല. ഇത് വായിച്ച് മനസ്സിലാക്കണ്ടേ, 10-12 വയസ്സിൽ ഇത് മനസ്സിലാക്കണ്ടേ. എന്താ പറഞ്ഞത്, കശ്യപാത്മകരെ നിങ്ങൾ ഈ പുംസലിയെ എവ്വിധം വിശ്വസിച്ചത്? വിഘ്നന്മാർ വിശ്വസിക്കുകയുള്ള വിഷയം എന്നും പുതുമായ തേടിപ്പോകും സ്വൈരണിമാരോടും ചെന്നായ്ക്കളോടും ചെയ്യുന്ന സഖ്യം വാഴില്ല ഒരിക്കലും. അപ്പൊ ആരുടെ അടുത്ത് സഖ്യം ചെയ്യാൻ പാടുള്ളൂ? നല്ലവരുടെ അടുത്ത്. അല്ലാണ്ട് കാല് മാറുന്ന ആൾക്കാരുടെ അടുത്ത് സഖ്യം ചെയ്താൽ അത് നിലനിർത്താൻ പറ്റില്ല. അപ്പൊ അങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മഹാവിഷ്ണുവിന്റെ ആശീർവാദങ്ങള് അല്ലെങ്കിൽ കൃപാകടാക്ഷങ്ങള് സാധാരണക്കാരനായ ഭക്തശിരോമണികളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കണോ. നമസ്കാരം, നാളെ കാണാം.